بسم الله الرحمن الرحيم. നമ്മുടെ ജീവിതരേഖയായി അല്ലാഹു നൽകിയ വിശുദ്ധ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ഖുർആൻ അവന്റെ വചനങ്ങളാണ്. സൃഷ്ടാവ് സൃഷ്ടികളോട് അഭിമുഖമായി സംസാരിക്കുകയാണ് ഈ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ. ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കപ്പെട്ട ഈ വചനങ്ങൾ പിൽക്കാലത്ത് മുസ്ഹഫായി ക്രോഡീകരിക്കപ്പെടുകയും ലോകത്ത് നിരന്തരം പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥമായി മാറുകയും ചെയ്തു. ഖുർആനിന്റെ അമാനുഷികതയും സാഹിത്യവും ഓരോ അക്ഷരങ്ങളുടെയും അത്ഭുതങ്ങളും ഇന്നും ലോകത്ത് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു. അന്ത്യനാൾ വരെ ഈ പ്രക്രിയ തുടരുക തന്നെ ചെയ്യും. ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ ആവശ്യപ്പെട്ടതിന് പുറമെ ആ വിശുദ്ധ ഗ്രന്ഥം നിരന്തരം പാരായണം ചെയ്യാനും അള്ളാഹുവിന്റെ നിർദ്ദേശമുണ്ട്. ഖുർആനിലും തിരുവചനങ്ങളിലും ഈ നിർദ്ദേശങ്ങൾ ധാരാളമുണ്ട്. നിശ്ചയം അള്ളാഹുവിന്റെ ഗ്രന്ഥം പാരായണം ചെയ്യുകയും നമസ്കാരം കൃത്യമായി നിർവഹിക്കുകയും നാം നൽകിയ ധനം രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുകയും ചെയ്യുന്നവർ പ്രത്യാശിക്കുന്നത് തീരെ നഷ്ടം വരാത്ത കച്ചവടമാണ്. കാരണം അവരുടെ പ്രതിഫലം അള്ളാഹു പൂർത്തിയാക്കി നൽകുന്നതും തന്റെ ഔദാര്യത്താൽ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതുമാണ്. അവൻ ഏറെ പൊറുക്കുന്നവനും പ്രതിഫലം നൽകുന്നവനുമാണ്. ഇതുപോലെ നിരവധി വചനങ്ങൾ ഖുർആനിലും ഹദീസിലുമുണ്ട്. ഖുർആൻ ഖത്മ ഓതി തീർക്കൽ പ്രത്യേക പുണ്യവും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ കാരണവുമാണ്. പ്രത്യേകിച്ച് പരിശുദ്ധ റമദാനാണ് നമ്മുടെ മുമ്പിലുള്ളത്. ധാരാളം ഖത്മുകൾ ഓതി തീർക്കാൻ അള്ളാഹു തോഫീഖ് നൽകട്ടെ. മുൻകാമികൾ ഖത്മ് ഓതി തീർക്കുന്നതിൽ അത്ഭുതം പ്രകടിപ്പിച്ചവർ ധാരാളമാണ്. ഖത്മ് തീർക്കുന്നതിൽ പലരും പല രീതിയാണ് സ്വീകരിച്ചിരുന്നത്. 10 ദിവസം കൂടുമ്പോഴും ആഴ്ചയിൽ 1 വീതവുമൊക്കെ ഖത്മ് തീർത്തവർ അവരിലുണ്ടായിരുന്നു. ദിവസവും 1, 2, 3 ഖത്മ് തീർക്കുന്നവരും രാത്രി 4, പകൽ 4 ദിനേന 8 തവണ ഖത്മ് തീർക്കുന്നവരും അക്കൂട്ടത്തിലുണ്ട്. ഇബ്നുൽ ഖാതിബ് സൂഫിയാണ് ദിവസവും 8 തവണ ഖത്മ് ഓതി തീർത്ത മഹാൻ. സമയത്തിൽ ബർക്കത്ത് ലഭിച്ച അവരിൽ ലുഹറിന്റെയും അസറിന്റെയും ഇടയിൽ, മഗ്‌റിബിന്റെയും ഇഷാഇന്റെയും ഇടയിലുമൊക്കെ ഓരോ തവണ ഖത്മ് തീർത്തവരും ഉണ്ടായിരുന്നു. ഇവരൊക്കെയാണ് അള്ളാഹുവിന്റെ പ്രത്യേക വക്താക്കളെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ചവരിൽ പെടുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല ധാരാളം ഖത്മുകൾ ഓതി തീർക്കാൻ തൗഫീഖ് നൽകട്ടെ. വിശുദ്ധ ഖുർആൻ പാരായണത്തിന് ഒട്ടനവധി മഹത്വങ്ങളും ശ്രേഷ്ഠതകളുമുണ്ട്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, ജനങ്ങളിൽ അത്യുത്തമർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. തസ്ബീഹ്, തഹ്ലീൽ, മറ്റു ദിക്റുകൾ ചൊല്ലുന്നതിനേക്കാൾ മഹത്വം ഖുർആൻ പാരായണത്തിനാണെന്ന് പണ്ഡിതന്മാർ പറയുന്നു. ജനങ്ങളിൽ അള്ളാഹുവിന്റെ വക്താക്കളെന്ന പ്രത്യേക സ്ഥാനം ഖുർആനുമായി ബന്ധപ്പെടുന്നവർക്കാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ജനങ്ങളിൽ അള്ളാഹുവിന്റെ ചില ആളുകളുണ്ട്. സ്വഹാബത്ത് ചോദിച്ചു, അവർ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖുർആന്റെ ആളുകളാണവർ. അവർ അള്ളാഹുവിന്റെ വാക്താക്കളും പ്രത്യേകക്കാരുമാണ്. ഖുർആൻ അതിവൈദഗ്ധ്യമായി പാരായണം ചെയ്യുന്നവർ മാന്യരും പുണ്യവാളന്മാരുടെ കൂടെയാണെന്നും പ്രയാസപ്പെട്ട് ഖുർആൻ ഓതുന്നവർക്ക് 2 പ്രതിഫലമുണ്ട്. ഓതുന്നതിന്റെയും പ്രയാസം സഹിക്കുന്നതിന്റെയും പ്രതിഫലം ഉണ്ടെന്ന് ഹദീസിലുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ആരെങ്കിലും അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് ഒരക്ഷരം പാരായണം ചെയ്താൽ അവനൊരു നന്മയുണ്ട്. ഓരോ നന്മയും 10 ഇരട്ടിയാണ്. അലിഫ് ലാമീം എന്നത് ഒരു അക്ഷരമാണ് എന്ന് ഞാൻ പറയുന്നില്ല, മറിച്ച് അലിഫ് ഒരക്ഷരവും ലാം 2 അക്ഷരവും മീം 3 അക്ഷരവുമാണ്. 19 അക്ഷരമുള്ള ബിസ്മി ഒരു തവണ പൂർണ്ണമായി ഓതിയാൽ 190 നന്മകൾ അള്ളാഹു നമുക്ക് രേഖപ്പെടുത്തുന്നതാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഖുർആൻ നോക്കുന്നത് പുണ്യവും പാപമോചനത്തിന് കാരണവും ബുദ്ധിപരവും ആത്മീയപരവുമായ ഉന്നമനത്തിനുള്ള മാർഗവും ശാരീരിക രോഗങ്ങളിൽ നിന്ന് കവചവുമാണ്. തലച്ചോറിനും ആത്മാവിനും പോഷണം ലഭിക്കാനും ഇരുലോക വിജയം സുനിശ്ചിതമാക്കാനും ശരീരം രോഗമുക്തമാക്കാനും ഖുർആനിലേക്കുള്ള നോട്ടം അധികരിപ്പിക്കുന്നതിനേക്കാൾ മറ്റൊരു മരുന്നും എനിക്കറിയില്ല എന്ന് മുൻകാമികൾ പറയുന്നു. ഖുർആൻ നോക്കി ഓതാത്ത ഒരു ദിവസം ജീവിതത്തിൽ കഴിഞ്ഞു പോകുന്നത് സ്വഹാബത്തിന് വെറുപ്പായിരുന്നുവെന്ന് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. മനഃപ്പാടമുള്ള സൂറത്തുകൾ പോലും ഖുർആൻ കയ്യിലെടുത്ത് നോക്കി ഓതുമ്പോൾ മറ്റനേകം നേട്ടങ്ങൾക്ക് വഴിയൊരുങ്ങുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഖുർആൻ ഓതുമ്പോഴും സ്പർശിക്കുമ്പോഴും ചില മര്യാദകൾ പാലിക്കൽ ഇസ്ലാം നിർദ്ദേശിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ വചനങ്ങൾ പാരായണം ചെയ്യുന്ന ഒരു മനുഷ്യൻ അള്ളാഹുവുമായി നേരിട്ട് സംവദിക്കുകയാണെന്ന ബോധ്യത്തോടെയാവണം അത് നിർവഹിക്കേണ്ടത്. പൂർണ്ണ ശുദ്ധിയുള്ളവർ മാത്രമേ ഖുർആൻ സ്പർശിക്കാവൂ എന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ ഹയദ്, നിഫാസ്, ജനാബത്ത് എന്നിവ കാരണം അശുദ്ധിയുള്ളവർ ഖുർആൻ സ്പർശിക്കുകയോ പാരായണം ചെയ്യുകയോ ചെയ്യാൻ പാടില്ല. ചെറിയ അശുദ്ധിയുള്ളവർക്ക് ഖുർആൻ സ്പർശനം
ലക്ഷണമാണ് വിരോധമുള്ളത്. ഖുർആൻ തൊടാൻ പാടില്ല എന്നതാണ്. മിസ്വാക് ചെയ്ത് വുളു നിർവഹിച്ച് വൃത്തിയുള്ള സ്ഥലങ്ങളിൽ ഇരുന്നാവണം ഖുർആൻ പാരായണം ചെയ്യേണ്ടത്. പള്ളിയിൽ വെച്ചുള്ള പാരായണത്തിന് ശ്രേഷ്ഠതകൾ ഏറെയാണ്. ഖിബിലയിലേക്ക് തിരിഞ്ഞിരുന്ന് ശാന്തനായി തല താഴ്ത്തി അച്ചടക്കത്തോടെ അടക്കത്തോടെ സ്വന്തം ഗുരുനാഥന് മുന്നിലിരിക്കുന്നത് പോലെ ഖുർആൻ ഓതണം. ഖിബിലയിലേക്ക് തിരിഞ്ഞിരിക്കുന്ന സദസ്സുകൾ ഉത്തമ സദസ്സുകളാണെന്ന് ഹദീസുകളിലുണ്ട്. നിന്നും ചെരിഞ്ഞു കിടന്നുമൊക്കെ ഓതാമെങ്കിലും ഖിബിലയിലേക്ക് തിരിഞ്ഞിരുന്ന് ഓതുന്നതാണ് ഏറ്റവും നല്ലത്. ആയത്തുകളുടെ അർത്ഥമാലോചിച്ച് വിഷയങ്ങളെ സംബന്ധിച്ച് ചിന്തിച്ചുള്ള പാരായണം കൂടുതൽ പ്രതിഫലമാണ്. ചിന്തിച്ചുള്ള പാരായണം ഖുർആൻ തന്നെ പ്രചോദിപ്പിക്കുന്നുണ്ട്. കൂടുതൽ ചിന്തിക്കാൻ ചില ആയത്തുകൾ ആവർത്തിച്ചോതുന്നതും സുന്നത്താണ്. അർത്ഥമാലോചിച്ചുള്ള പാരായണം ഹൃദയ രോഗങ്ങൾ ഭേദമാകുമെന്ന് ഇബ്രാഹിമുൽ ഖവാസ് റളിയല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അർത്ഥമാലോചിച്ച് കരയലും പാരായണ മര്യാദകളിലുണ്ട്. കരച്ചിൽ വരുന്നില്ലെങ്കിൽ ഉണ്ടാക്കി കരയാൻ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. പാരായണത്തിനിടയിൽ ഖുർആന്റെ പവിത്രത നഷ്ടപ്പെടുത്തുന്ന കളി വിനോദങ്ങൾ വർജിക്കൽ അത്യാവശ്യമാണ്. അത്യാവശ്യ ഘട്ടങ്ങളിലല്ലാതെ സംസാരിക്കാൻ വേണ്ടി ഓത്ത് നിർത്തിവെക്കൽ പോലും പാടില്ലാത്തതാണ്. റഹ്മത്തിന്റെ ആയത്തുകൾ ഓതുമ്പോൾ റബ്ബിനോട് കാരുണ്യം ചോദിക്കലും ശിക്ഷയുടെ ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ നിന്ന് കാവൽ ചോദിക്കലും പാരായണ മര്യാദയിൽപ്പെട്ടതാണ്. നിസ്കാരത്തിൽ ഖുർആൻ ഓതുന്നതിനാണ് കൂടുതൽ പുണ്യമുള്ളത്. സുജൂദ്, റുകു എന്നിവ ദീർഘിപ്പിക്കുന്നതിനേക്കാൾ ഖുർആൻ കൂടുതൽ ഓതി നൃത്തം ദീർഘിപ്പിക്കലാണ് ഉത്തമം. നിസ്കാര സമയമല്ലാത്ത വേളകളിൽ രാത്രിയിലും അതിൽ തന്നെ അർദ്ധരാത്രിക്ക് ശേഷവും ഉത്തമ സമയമാണ്. ഇഷാഇനും മഗ്രിബിനും ഇടയിൽ ഖുർആൻ ഓതുന്നതിന് പ്രത്യേക പുണ്യമുണ്ട്. പകലിൽ സുഹൃത്തുക്കൾക്ക് ശേഷമാണ് ഏറ്റവും ശ്രേഷ്ഠം. ദിവസങ്ങളിൽ തിങ്കളാഴ്ച, വ്യാഴം, വെള്ളി, അറഫ ദിവസം തുടങ്ങിയവയും റമദാൻ അവസാന പത്ത്, ദുൽഹിജ്ജ ആദ്യ പത്ത് എന്നിവയും മാസങ്ങളിൽ റമദാനുമാണ് കൂടുതൽ പുണ്യമുള്ള സമയങ്ങൾ. ഷാബാൻ മാസത്തെ കുറിച്ച് പല പണ്ഡിതരും വിശേഷിപ്പിച്ചത് ഖുർആൻ ഓതുന്നവരുടെ മാസമെന്നാണ്. ഖുർആനിലെ 114 സൂറത്തുകളും മഹത്വവും പ്രാധാന്യമുള്ളവയുമാണ്. എങ്കിലും സത്യവിശ്വാസി നിത്യജീവിതത്തിൽ എന്ന പോലെ പതിവാക്കേണ്ട ചില സൂറത്തുകൾ, ചില സൂക്തങ്ങളുമുണ്ട്. ഏത് പ്രതിസന്ധിയിലും പ്രയാസങ്ങളിലും ഓതി പ്രാർത്ഥിക്കാനുള്ള സൂറത്താണ് സൂറത്ത് യാസീൻ. ദാരിദ്ര്യം ഇല്ലാതെയാക്കാൻ സൂറത്തുൽ വാഖിയയും ഖബറിൽ രക്ഷയുണ്ടാവാൻ സൂറത്തുൽ മുൽക്കും പതിവാക്കണം. വെള്ളിയാഴ്ച രാവിലും പകലിലും സൂറത്തുൽ കഹ്ഫ് പതിവാക്കൽ പുണ്യമാണ്. ഖുർആനിലെ അതിപ്രധാന സൂക്തമാണ് ആയത്തുൽ കുർസിയും. ഏത് ഘട്ടത്തിലും ഈ സൂക്തമോതൽ സുന്നത്താണ്. നിസ്കാരശേഷം ആയത്തുൽ കുർസി ഓതുന്നവന് സ്വർഗപ്രവേശനത്തിൽ നിന്ന് മരണം മാത്രമേ തടസ്സമുള്ളൂ എന്ന് ഹദീസുകളിൽ കാണാം. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ പ്രത്യേകം പതിവാക്കേണ്ട ഒന്നാണ് ആയത്തുൽ കുർസിയും. ഫാത്തിഹയും ഇഖ്ലാസും മുഅവ്വിദത്തൈനിയും ആമൻ റസൂലും ബക്കറയിലെ സൂറത്തുൽ ബക്കറയിലെ അവസാനത്തെ ആയത്തുകളാണ് ആമൻ റസൂൽ. ഇവയൊക്കെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലേണ്ടവയാണ്. ഓരോ നിസ്കാര ശേഷവും മുഅവ്വിദത്തൈനി പതിവാക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. ഉറക്കത്തിൽ നിന്നുണർന്നാൽ ആലിംറാനിലെ 190-191 ആയത്തുകൾ ഓതൽ പ്രത്യേക പുണ്യമാണ്. രോഗികൾക്ക് അരികിൽ വെച്ച് സൂറത്തുൽ ഫാത്തിഹയും ഇഖ്ലാസും മുഅവ്വിദത്തൈനിയും ഓതി ഓതൽ പ്രത്യേക പ്രതിഫലമുള്ളതാണ്. ഓരോ ദിവസവും രാത്രി സൂറത്തുൽ ദുഹാൻ ഓതുന്നവന് 70,000 മലക്കുകൾ പാപമോചനം തേടിക്കൊണ്ടിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആന്റെ മഹത്വം മനസ്സിലാക്കി ധാരാളം ഖത്മുകൾ തീർക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. صلى